വലിയ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി ജോയി എബ്രഹാം കോട്ടയം ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമെന്നാണ് വ്യാപക പ്രചരണം. കേരള കോൺഗ്രസ് പിളർന്നപ്പോൾ മാണി ഗ്രൂപ്പിൽ നിന്നും ചേക്കേറിയ പ്രമുഖരായ നേതാക്കളിൽ പ്രമുഖൻ ജോയി എബ്രഹാം ആയിരുന്നു. സംയുക്ത കേരള കോൺഗ്രസിന്റെ ഓഫീസ് ചാർജുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു ജോയി. സി എഫ് തോമസ് മാത്രമാണ് അന്ന് അതിലും മുതിർന്ന നേതാവായി ഉണ്ടായിരുന്നത്. സി എഫിന്റെ നിര്യാണത്തോടെ ജോയി ഗ്രൂപ്പിന്റെ തലപ്പത്തെത്തി. ഉണ്ണിയാടൻ, അറക്കൽ, ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരായിരുന്നു സമകാലികൾ. ലോക്സഭയിൽ മത്സരിക്കാൻ ഫ്രാൻസിസ് ജോർജിനെയാണ് പാർട്ടി ഒന്നാമതായി പരിഗണിച്ചത്. എന്നാൽ ജില്ലയ്ക്ക് പുറത്തുള്ളയാൾ എന്നത് വലിയ പോരായ്മയായി മാറി. 2019 മാണി ഗ്രൂപ്പിന്റെ പിളർപ്പിലേക്ക് നയിച്ചതും സീറ്റ് ആഗ്രഹിച്ച പി ജെ ജോസഫും കോട്ടയം ജില്ലക്കാരനല്ല എന്നതായിരുന്നു. മാത്രമല്ല കോട്ടയം ജില്ലയിൽ വേണ്ടത്ര വേരോട്ടം ഇല്ലാത്തത് ഫ്രാൻസിസ് ജോർജിന്റെ കാര്യത്തിൽ പാർട്ടിയെ കൂടുതൽ വിഷമിപ്പിച്ചിരുന്നു. 2016 നിയമസഭാ ഇലക്ഷനിൽ ഇടതുമുന്നണിക്കൊപ്പം പോകാൻ മാതൃപാർട്ടിയെ ഉപേക്ഷിച്ചതും ഗതികെട്ട് തിരിച്ചു വന്നതും ഒരു വലിയ പോരായ്മയായി അവശേഷിക്കുന്നു. പി സി തോമസിന്റെ ചാടിക്കളിക്കുന്ന സ്വഭാവം പാർട്ടിയെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ സ്വന്തം കാര്യസാധ്യത്തിന് മൂട്ടിലെ പൊടിയും തട്ടി എപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് ഒരു നിശ്ചയവുമില്ല. ഗതികെട്ടിട്ടാണ് 2021 തോമസിന്റെ പാർട്ടിയെ ദത്തെടുത്തത്. ജോസ് കെ മാണി പാർട്ടിയും ചിഹ്നവുമായി പോകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മാത്രമല്ല എ കെ ആന്റണിയുടെ പഴയ സ്റ്റാഫിൽപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർ ആന്റണിക്ക് നൽകിയ ഉറപ്പും ധൈര്യവും ഒറ്റ നിമിഷം കൊണ്ടാണ് കെട്ടുപോയത്. ഇലക്ഷൻ കമ്മീഷനിൽ കേസ് തോറ്റെങ്കിലും അത് ഭംഗിയായി നടത്തിയത് ജോയി എബ്രഹാമാണ്. ജോയിക്ക് കോട്ടയം ജില്ലയായുള്ള സ്വാധീനവും പ്രാഥമിക അംഗങ്ങൾ മുതൽ UDFന്റെ സംസ്ഥാന നേതാക്കൾ വരെയുള്ളവരുമായുള്ള വ്യക്തിബന്ധങ്ങളും ജോയിക്ക് അനുകൂല ഘടകമായി. കെ എം മാണിയുടെ വിശ്വസ്തനായിരുന്ന ജോയി പാർട്ടി ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിലപാടുകാരനായിരുന്നു. മാത്രമല്ല കെ എം മാണിയുടെ എല്ലാ തന്ത്രങ്ങളും അടവുകളും പഠിച്ച ശിഷ്യൻ എന്നതും ജോയിക്ക് അനുകൂലമാണ്. ഇടപെട്ടിട്ടുള്ള എല്ലാവർക്കും മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ചു കൂടെ നിർത്തുന്ന ജോയി ഓരോരുത്തരുമായി വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. MLA ആയും MP ആയും പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ആർക്കും എപ്പോഴും സമീപിക്കാമായിരുന്നുവെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. സജീവ് മഞ്ഞക്കടമ്പിന് പക്വതയില്ലെന്നതാണ് പാർട്ടിയുടെ ഒട്ടുമിക്ക ഇടങ്ങളിലെയും അഭിപ്രായം. അരോചകമായ ഗോഷ്ഠികൾ കാട്ടി മനുഷ്യന്റെ മുന്നിൽ അപഹാസ്യതനാകുന്ന മഞ്ഞക്കടമ്പിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് പാർട്ടിയുടെ തന്നെ വിലയിടിക്കുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ കാഴ്ചപ്പാട്. ഏതായാലും MP ആയിരുന്ന പരിചയവും പാർട്ടിയെ അതിന്റെ പ്രക്ഷുബ്ധ കാലത്ത് കെ എം മാണിയോടൊത്തു നിന്ന് നയിച്ച അനുഭവ സമ്പത്തും മുതിർന്ന നേതാവെന്ന പരിഗണനയും ജോയിയെ കോട്ടയം പാർലമെന്റിന്റെ അംഗത്തട്ടിലെത്തിക്കും. ജോയിയെപ്പോലെ മുതിർന്ന ഒരു നേതാവിനെ അംഗീകരിക്കാൻ കോൺഗ്രസുകാരും തയ്യാറാണ്. കോട്ടയം ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് നേതൃത്വവും ജോയിക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുമെന്നാണ് അറിയുന്നത്. മറ്റൊരു കേരള കോൺഗ്രസ് നേതാവിനും ഇത്രയധികം കോൺഗ്രസ് പിന്തുണ ലഭിക്കില്ല. അത്രയ്ക്ക് കോൺഗ്രസുകാരുടെ ഇഷ്ടത്തോഴനാണ്.